ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബസൂക്ക, മമ്മൂക്കയെ നായകനാക്കി കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് ബസൂക്ക. ഡിനോ ഡെന്നീസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഡോൾവിൻ കുര്യാക്കോസ്, വിക്രം മെഹ്റ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമറമാൻ നിമീഷ് രവി, മ്യൂസിക് മിഥുൻ മുകുന്ദൻ, എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. ഈ സിനിമയിൽ മമ്മൂക്കയെ കൂടാതെ ഗൗതം വാസുദേവ് മേനോൻ, ബാബു ആന്റണി, ഗായത്രി അയ്യർ, നീതാ പിള്ളെ, ദിവ്യ പിള്ളെ, ഷർഫുദ്ദീൻ, ജഗദീഷ്, സിദ്ധാർത്ഥ് ഭരതൻ, ഷമ്മി തിലകൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൊച്ചി, കോയമ്പത്തൂർ, ആലപ്പുഴ, വാഗമൺ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിൻ്റെ ചിത്രീകരണം. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രം ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ ടീസറും ഒക്കെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. നല്ല മികച്ച അഭിപ്രായവും നല്ല മികച്ച റെസ്പോൺസും നേടാൻ ചിത്രത്തിന് സാധിച്ചു. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ചിത്രം റിലീസിനാണ്. അപ്പോൾ എന്തായാലും ബസൂക്ക എന്ന സിനിമ ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കം തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഡൊമിനിക്, മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് ഡൊമിനിക് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. ക്യാമറ വിഷ്ണു ദേവ്, എഡിറ്റിംഗ് ആന്റണി, മ്യൂസിക് ദർബുഗ ശിവ. ഈ സിനിമയിൽ മമ്മൂക്കയെ കൂടാതെ ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ്, വിജയ് ബാബു, സുരേഷ് കൃഷ്ണ, വിജി വെങ്കടേഷ് എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. കൊച്ചി, ഇടുക്കി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഒക്കെ. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഫുൾ കഴിഞ്ഞിരുന്നു. ചിത്രം ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജാനുവരി ഫെബ്രുവരി ഇതിലേതെങ്കിലും മാസത്തിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യുന്നത്. വലിയൊരു പ്രതീക്ഷ ഞാൻ ഈ സിനിമയ്ക്ക് ഉള്ളത് കാരണം ഗൗതം വാസുദേവ് മേനോനാണ് ഈ സിനിമയിലെ ഡയറക്ടർ. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത ഫിലിം മമ്മൂക്ക, അതുപോലെ വിനായകൻ എന്നിവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രമാണ്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂക്ക അതുപോലെ വിനായകനൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജിതിൻ കെ ജോസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുന്നത് സുശീൻ ശ്യാമാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചതിനാൽ സിനിമ അടുത്ത വർഷമായിരിക്കും റിലീസാവുക. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഇത്രയും സിനിമകളെ കൂടാതെ ഇനി അടുത്തത് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് മഹേഷ് നാരായണനായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ നടക്കുന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമൽ നീരദ് ചിത്രം, ബിഗ് ബി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായ ബിലാൽ എന്ന സിനിമയും അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അനീഫ് അദേനി, മമ്മൂക്ക കോംബോയിൽ ഒന്നിക്കുന്ന അമീർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സിനിമയ്ക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം.